ഹലോ എക്സാമിനർ ഫാമിലി, നമ്മളുടെ സ്വന്തം അഗ്നി ബാച്ചിൽ പഠിച്ച് നമ്മുടെ ഇത്തവണത്തെ പ്ലസ് വൺ എക്സാമിന് 520 ഫുൾ 520 വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ള മിടുക്കി ആയിട്ടുള്ള ദിയക്കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ ദിയക്കുട്ടി, അപ്പൊ ആദ്യം തന്നെ ഒരു അടിപൊളി കൺഗ്രാറ്റ്സ്. ഇത്രയും മാർക്ക്, ഒരു മാർക്ക് പോലും കളയാതെ മൊത്തം വാങ്ങിച്ചതിന് കൺഗ്രാറ്റ്സ്. അപ്പൊ എന്താണ് ആ ഒരു റിസൾട്ട് അറിഞ്ഞ നിമിഷത്തിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? ഷോക്കായിരുന്നു. വീട്ടിലില്ലായിരുന്നു, അപ്പൊ പുറത്തുനിന്നാണ് നോക്കുന്നത്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഒറ്റയ്ക്കായിരുന്നു? ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? എല്ലാരും ഷോക്കായിപ്പോയി. ഓക്കെ, അപ്പൊ നമ്മളെ എക്സാമിനർ കാണാൻ തുടങ്ങിയത് എപ്പോഴാ? കാരണം യൂട്യൂബ് ആയിരുന്നു അർച്ചന ക്ലാസ് ഫസ്റ്റ് ആണ്. ഇമ്പ്രസ് ആയി. ഏറ്റവും ഇഷ്ടമുള്ള ക്ലാസ് ആയിരുന്നു എനിക്ക് അലൻ സാറിന്റെ എനർജി ആയിരിക്കില്ലേ? അലൻ സാറിന്റെ എന്താ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ലൈവിലുള്ള ഒരു മൊമെന്റോ? പ്ലസ് വണ്ണിന്റെ ഒക്കെ സാർ കുറെ കോഡായിട്ട് പറയല്ല, അപ്പൊ രസം പഠിക്കാനുള്ള രസമാണ്. ASTP എന്നുള്ളതൊക്കെ അലസായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോ മോള് നമ്മുടെ യൂട്യൂബ് കണ്ട് ബാച്ച് കണ്ട ഒരാളാണല്ലോ. അപ്പൊ നമ്മുടെ ബാച്ചിൽ എന്താണ് മോക്കൊരു ഒരു പ്ലസ് പോയിന്റ് ആയിട്ടോ ഒരു നല്ലൊരു ഫീച്ചർ, മോക്ക് ഇഷ്ടമുള്ള ഒരു ഫീച്ചർ ആയിട്ട് തോന്നിയിട്ടില്ല? PYQ കൊടുക്കുന്നത്. ടെൻത്തിന് ഞാൻ കുറെ കഷ്ടപ്പെട്ടു PYQ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് മുന്നേ തന്നെ ഉണ്ട്, നല്ലായിരുന്നു. ക്ലാസ് കഴിഞ്ഞാൽ PYQ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആകാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇത്തവണത്തെ മാത്സ് എക്സാം കുറച്ച് ടഫായിരുന്നല്ലോ. അതേപോലെ ഇപ്പൊ കുറേ പേര് പറഞ്ഞു, കുറെ മക്കളെ സംസാരിച്ച് വെച്ചിട്ട് അവർക്കൊക്കെ ഇംഗ്ലീഷിനാണ് കുറെ പേർക്ക് 2, 3, 4 മാർക്കൊക്കെ പോയിട്ടുള്ളത്. അപ്പൊ മോക്ക് ഇപ്പൊ ഇത് 2 ഫുൾ മാർക്കുള്ള ഒരാളാണ്. അപ്പൊ എന്തായിരിക്കും നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ടി വരിക? മോൾ എന്തായിരുന്നു ചെയ്തത് ആ ഒരു ഫുൾ മാർക്ക്? മാത്സിൽ പഠിക്കുമ്പോൾ PYQ ചെയ്യും, പിന്നെ അതുപോലെ തന്നെ എക്സാക്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. മിസ്ലീനിയൻസ് അധികം ചെയ്യാറില്ല, അപ്പൊ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും. അപ്പൊ പിന്നെ അതിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാൻ എന്റെ തന്നെ നോട്ട്സ് ഉണ്ടാക്കും. സാധനമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ തന്നെ ആക്കിയിട്ട്. അപ്പൊ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. എനിക്കൊരു ടെൻഷൻ ഇംഗ്ലീഷ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇയർ സ്റ്റുഡൻസിന് എന്താ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള? അതായത് ഇപ്പൊ ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കണം, അങ്ങനെ എഴുതണം, അങ്ങനെ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാം? ഇംഗ്ലീഷ് ഇപ്പോ വായിക്കാൻ മാത്രമല്ല, നമ്മളെ നോട്ട്സ് ഉണ്ടാക്കാം. മീൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. നോട്ട് മീൻസ് അവിടെ പാരഗ്രാഫ് എഴുതാനല്ല, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കാം, അത്രേ ഉള്ളൂ. PYQ അല്ലാണ്ട് നമുക്ക് തോന്നുന്നില്ല ഇപ്പൊ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കി വെച്ചാൽ പിന്നെ കുറച്ച് റെഫർ ചെയ്യാം പുറത്ത്. കാരണം കംപ്ലീറ്റ് നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ ചെയ്താൽ പറയുന്നത്. അപ്പൊ കുറച്ച് ഡിഫിക്കൽ എനിക്ക് അങ്ങനെ ആയിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ചെയ്താലേ നല്ലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഒരു ചാപ്റ്റർ പഠിക്കാൻ മോള് ഫോളോ ചെയ്ത ഒരു രീതി ഏതാ? അപ്പൊ കുറേ കുട്ടികൾക്ക് ഉണ്ടാവും ആ പഠിക്കാനുള്ള ഒരു നാക്ക് കിട്ടാത്ത കുറേ പേരുണ്ടാവും. അതായത് മാർക്ക് വേണം എന്നുണ്ടാവും, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ആയിരിക്കില്ല അവർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ മോള് എങ്ങനെയാണ് ഒരു ചാപ്റ്റർ പഠിക്കുക എന്നുള്ള പറഞ്ഞു കൊടുത്തത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ഫസ്റ്റ് എക്സാമിനറിന്റെ വീഡിയോസ് കാണും, പിന്നെ സ്കൂളിൽ പോകുന്നില്ല. അപ്പൊ അതും കൂടി കാണുമ്പോൾ കാരണം റിവിഷൻ ആയി അവിടെ തന്നെ. പിന്നെ ഇവരുടെ ക്ലാസ്സിൽ തരുന്ന ആരും നോട്ട്സ് നോക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് PYQ ചെയ്യും, പിന്നെ എക്സാർട്ട്. അപ്പൊ ഇങ്ങനെയാ ഫോളോ ചെയ്യാറ്. അപ്പം തന്നെ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നും. പിന്നെ എക്സാമിന്റെ ടൈമിൽ അധികം ഈ ഒരു നോട്ട്സ് ഉണ്ടാവല്ലോ എക്സാമിൽ പ്രൊവൈഡ് ചെയ്യും, അത് ചെയ്യും. പിന്നെ ഞാൻ ഫൈനൽ എക്സാം ടൈമിലെ PYQ പിന്നെയും ചെയ്തത്. ഓരോ ക്ലാസ് കഴിഞ്ഞ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് നേക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് പറ്റും. അത് ഒരുപാട് പേർക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പഠിക്കുന്ന രീതി ഉണ്ടോ? സ്പെഷ്യൽ ചിലവര് പഠിപ്പിച്ച് പഠിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ. അതുപോലെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് എന്തെങ്കിലും അതിനൊരു സ്പെഷ്യൽ ട്രിക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന കാര്യം? ഇല്ല, മീൻസ് എനിക്ക് ബോർ അടിക്കുമ്പോൾ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. കാരണം അല്ലാണ്ട് എനിക്ക് പഠിച്ചാൽ കിട്ടില്ല. അപ്പൊ എനിക്ക് ഇത് തോന്നുന്നത് അന്നേരം പഠിക്കാനായിരിക്കും. അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ട് പഠിക്കാം, സ്ട്രെസ് ഇല്ലാണ്ട്. ഇപ്പൊ എക്സാം ടൈമിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ടൈം ടേബിളോ കാര്യങ്ങളൊക്കെ മോള് ഉണ്ടാക്കാറുണ്ടോ? എങ്ങനെയാ ചെയ്യാറ്? ഇപ്പൊ ഓരോ വീക്കിൽ എന്തൊക്കെ പഠിച്ചു തീർക്കണം എന്നുള്ളത് ഓൾറെഡി ഒന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഇത് വെച്ചാൽ നടക്കൂല, പെട്ടെന്ന് ഫോളോ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കും. പിന്നെ ടൈം എനിക്ക് ഏതാണ് എന്താ പറയുക, കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം അത് നോക്കിയിട്ട് ആ ടൈമിൽ പഠിക്കും. എനിക്ക് രാത്രി അധികം പറ്റൂല, അപ്പൊ രാവിലെ എത്ര മണിക്ക് എനിക്ക് രാവിലെ? രാവിലെ ഞാൻ രാത്രി വേഗം ഓർന്നു. അപ്പൊ രാവിലെ ഒരു 3 എനിക്ക് ആ സമയത്ത് ഇട്ടിൽ പഠിക്കാൻ പറ്റൂല. ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്, എത്ര നേരത്തെ വേണമെങ്കിൽ എനിക്ക്, പക്ഷെ രാത്രി ലേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അത് നമ്മള് ആ ഒരു ബെസ്റ്റ് അവർ നമ്മള് കണ്ടുപിടിക്കാന്നുള്ളതാണ്, അല്ലാണ്ട് നമുക്ക് എഫക്റ്റീവ് ആവാം. അപ്പൊ ഈ രാവിലെ എണീറ്റ് ഇങ്ങനെ ഉറക്കണച്ചിരിക്കുമ്പോ ഉറങ്ങി പോവാനുള്ള സാധ്യത ഉണ്ടല്ലോ, കാരണം നമുക്ക് ഉറക്കം വരുമല്ലോ. അപ്പൊ ഒബ്വിയസ്ലി എക്സാം ടൈമിലൊക്കെ ചിലപ്പോ നമ്മള് വളരെ കുറച്ച് നേരം ഉറങ്ങുള്ളൂ. പേടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ എണീറ്റിരിക്കാൻ വേണ്ടി എന്താ ഇപ്പൊ അലൻ സാറ് ബൂസ്റ്റ് കുടിക്കാനൊക്കെ പറയുന്നത്? അതുപോലെ ഫസ്റ്റ് എണീറ്റാണ് ഞാൻ പാട്ട് വെക്കും. മീൻസ് എനിക്കൊന്ന് ബൂസ്റ്റ് ആവാൻ വേണ്ടിട്ട് ഫസ്റ്റും കുറച്ചൊന്ന് റീൽസ് നോക്കും, ഷോർട്സ് നോക്കും. അപ്പൊ എന്റെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആയി പഠിക്കാൻ പറ്റുന്ന എന്നിട്ട് ബുക്ക് എടുക്കും.
എന്താ ഫേവറേറ്റ് ഫുഡ്? എന്താ ഫുഡ്? എനിക്ക് പിസ്സ. പിസ്സ ഓക്കെ. ഞാൻ വെച്ച ബിരിയാണി എന്ന് പറയുന്നു. ഇവിടെയൊക്കെ ബിരിയാണിയാണല്ലോ ഫുൾ. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമിന്റെ ടീച്ചേഴ്സിനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അവരെ സ്പെഷ്യൽ ആക്കുന്നത്? ക്ലാസ് ഒക്കെ ഭയങ്കര എനർജറ്റിക് ആണ്. സ്റ്റാർട്ട് ടു എൻഡ് ഇയർ ആണെങ്കിലും നല്ല ബൂസ്റ്റ് ആയിട്ട് ഇരിക്കാം. ഏതെങ്കിലും ടീച്ചറോട് ഒരു ഇമോഷൻ, നിങ്ങൾ അത് കൂടെ ഒക്കെ കാണുന്നുള്ളൂ, നേരിട്ട് ഇപ്പോഴായിരിക്കും എല്ലാരും കാണുന്നുണ്ടാവും, പക്ഷെ നല്ല ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നിയ ഏതെങ്കിലും ടീച്ചർ ഉണ്ടോ? എനിക്ക് അലൻ സാറ്. അലൻ സാറ്? സാറ് പറയപ്പെട്ടത് മോട്ടിവേറ്റ് ആവും. അലൻ സാർ ഫാൻസ് ആണല്ലേ? അലൻ സാറിന് ഇഷ്ടമാണ്. അലക്സ് സാറ് കേൾക്കേണ്ട സങ്കടം. ഓക്കെ, അപ്പൊ മോളെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ SSLC കഴിഞ്ഞ് നിൽക്കുന്ന. അപ്പൊ SSLC നമുക്കറിയാം കുഞ്ഞു ബുക്കാണ് പഠിക്കാനുള്ള, അല്ലെ? വളരെ ചെറിയ ബുക്ക്, വളരെ സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് ആദ്യം തോന്നും. അപ്പൊ അതിൽ തന്നെ അവിടെ ഡീമോട്ടിവേറ്റഡ് ആയി പോകുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ മോള് നമുക്ക് അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിട്ടുണ്ടോ? അതിനെ എങ്ങനെയാണ് മോള് ഓവർകം ചെയ്തത്? ഉണ്ടായിട്ടുണ്ട്. സ്ട്രെസ് പിടിപ്പ്. അപ്പൊ ഞാൻ ഉമ്മാൻ സാറ് എനിക്കിപ്പോ പറ്റുന്നില്ല പഠിക്കാൻ, എന്തോ ഒരു ഫീൽ ആയിരുന്നു. ഉമ്മ എന്നെ കൊണ്ട് പുറത്തുപോയി, നമ്മൾ ദിവസം ഫുൾ പുറത്ത് ചില്ലേ. എന്നിട്ട് വന്നു പിറ്റേ ദിവസം തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എടുക്കുന്ന ബ്രേക്ക് എടുക്കുന്നല്ലായിരിക്കും. ഓക്കെ, അപ്പൊ ഡീമോട്ടിവേറ്റഡ് ആവുമ്പോ ഇതാണ്? ആ, ഞാൻ ഫസ്റ്റ് ഉമ്മാൻ്റെ അടുത്ത് പറയുക. അപ്പൊ ഉമ്മ പോയിട്ട് നോക്കി ഫൈൻ, നമുക്ക് പുറത്തു പോകാന്ന് പറയും. പക്ഷെ പുറത്ത് എനിക്കെന്താണ് ഇഷ്ടം ചെയ്തേരും, അതുപോലെ തരാം. ഓക്കെ, അപ്പൊ പൊതുവേ എല്ലാ പേരൻസും മക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കാൻ റെഡി ആയിട്ടുള്ള പേരൻസ് തന്നെയാണ് പൊതുവെ. എന്നാലും മോളുടെ ഉമ്മേനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പിന്നെ പഠിക്കുന്ന, ഇപ്പൊ വീട്ടിലിപ്പോ എന്തെങ്കിലും വർക്ക് പറയുകയാണെങ്കിലും പഠിക്കുന്ന ആരാണെങ്കിൽ ഫസ്റ്റ് അതിന് പ്രിഫറൻസ് കൊടുത്തിട്ട് പഠിച്ചവർ, ഉമ്മയാലും പപ്പയാലും ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ ഈ നമ്മള് ഫോണിലാണല്ലോ ഈ ക്ലാസ്സസ് ഒക്കെ കാണുന്നത്. അപ്പൊ പൊതുവേ പേരൻസിനൊക്കെ ആദ്യം ഒരു ഒരു ഡൗട്ട് ഉണ്ടോ, ഇത് ക്ലാസ് ഒക്കെ വെറും ഉള്ളതാണോ, അതോ ഇനി വെറുതെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന ക്ലാസ്സസ് ആണോ എന്നൊക്കെ കുറെ പേർക്ക് സംശയം ഉണ്ടാവല്ലോ. അപ്പൊ നമ്മുടെ എക്സാമിനർ ക്ലാസ്സസിനെ പറ്റിയിട്ട് മോളെ പേരൻസ് എന്താ പറയാ? നല്ലതാണ്. കാരണം 8th തൊട്ടിട്ട് ഫുൾ കൊറോണ ആയതുകൊണ്ട് ഫോൺ കിട്ടിയല്ലോ, പിന്നെ അവർക്ക് നെയ്ക്ക് കിട്ടി, ഇങ്ങനെ ക്ലാസ്സൊക്കെ ഉണ്ടെന്നുള്ളത്. പിന്നെ എക്സാമിനർ ഞാൻ അങ്ങോട്ട് പറഞ്ഞു 10th കഴിഞ്ഞപ്പോ, കാരണം 10th ട്യൂഷൻ പോയില്ല. ഇപ്പൊ ലാസ്റ്റ് തൊട്ടെങ്കിൽ എക്സാമിനർ ഒരു വീഡിയോ കണ്ടത് ബയോളജിന്റെ വൺ ഷോട്ട് ഒരു വീഡിയോ, ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ പ്ലസ് വണ്ണിലേക്ക് എനിക്ക് ചേരണം എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ഒന്നുമില്ലായിരുന്നു, ജസ്റ്റ് അങ്ങനെയുള്ള രണ്ട് വീഡിയോസ് കാണിച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് ഇഷ്ടമായി, ക്ലാസ്സൊക്കെ എന്റെ കൂടെ എടുക്കുമെന്നിരിക്കും. അപ്പൊ ഞാൻ ചിലപ്പോ 2x ഒക്കെ ഇട്ട് എടുക്കാന് റിവിഷൻ ചെയ്യുമ്പോ പറയും എന്താ പറയുന്ന തിരിയുന്നില്ല, എനിക്ക് കഴിഞ്ഞില്ല ക്ലാസ്, അപ്പൊ രണ്ടാമതല്ല. അപ്പൊ അവർക്കും ഇഷ്ടം ക്ലാസ് കേൾക്കാനേ. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ടോപ്പിക് ഉമ്മ പഠിച്ചിട്ടുണ്ടോ? ഉമ്മാനോട് ഞാൻ ഇടയ്ക്ക് മാത്സ് ഒക്കെ പഠിക്കും, ഉമ്മാനോട് പോകും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വെക്കുന്നത് എനിക്ക് തിരിയാതെ ഉമ്മക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഉമ്മ എനിക്കെല്ലാം മനസ്സിലായി, വേഗം പോവാൻ വേണ്ടി പറയുന്നു. അപ്പൊ എടുക്കും, ഞാൻ ഉമ്മാൻ തന്നെ പോകും ഫസ്റ്റ് ടീച്ചർ. ഓക്കെ, അടിപൊളി. അപ്പോ ഈ ഒരു വീഡിയോ കാണുന്ന മോളുടെ ജൂനിയേഴ്സിനോട് നമുക്ക് ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്താണ് കൊടുക്കാനുണ്ടാവുക? അഡ്വൈസ് ഇപ്പോ പ്ലസ് വൺ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ, ബിക്കോസ് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു പ്ലസ് വൺ കുറച്ച് റിലാക്സ് ഞാൻ വിചാരിച്ചു റിലാക്സ് ആവാം. ബുക്ക് കണ്ടപ്പോഴത്തേക്കും ഫുൾ പോയി, ബിക്കോസ് മാത്സ് നല്ല ഒരു ഇതുണ്ട് പഠിക്കാൻ കുറെ. അപ്പോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോ, പക്ഷെ റിലീഫ് ചെയ്തിട്ട് പഠിക്കണം, റിലാക്സ് ആയിട്ട്, അത്രേ ഉള്ളു. ഓക്കെ, അപ്പൊ മോളെ ഡ്രീം എന്താ, എന്താ ആവണമെന്നാണ്? എഞ്ചിനീയറിംഗ് എടുക്കാനാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ ഒരു IITയിലൊക്കെ കിട്ടി ഒരു അടിപൊളി എഞ്ചിനീയർ ആയിട്ട് വരട്ടെ. ഇപ്പൊ നെക്സ്റ്റ് ഇയർ ഇതേപോലെ 1200 വാങ്ങിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഞാൻ തന്നെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റിട്ടെന്ന് നമുക്ക് വിഷ് ചെയ്യാം കേട്ടോ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്, മുന്നോട്ടേക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ലത്.